ശ്രീകൃഷ്ണാർജുന സംവാദമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ യംഹിന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ എന്ന് തുടങ്ങുന്ന ശ്ലോകം ആണ് ചർച്ച ചെയ്തു വന്നിരുന്നത്. വ്യഥ സഞ്ചാലനമാണ് എന്ന് നാം കണ്ടു. വ്യഥയന്തി സഞ്ചാലയന്തി സഞ്ചാലയന്തി വിചാലയന്തി വിചാലയന്തി സ്വരൂപാത് അവസാദയന്തി. സ്വരൂപ അവസാദനമാണ് വ്യഥ. വ്യഥ എന്നതിന് സർവസാമാന്യമായ അർത്ഥം ദുഃഖമെന്നാണ് നൽകുക. ദുഃഖവും സുഖവും വ്യഥയാണ് എന്നുള്ളിടത്താണ് ഈ ശ്ലോകത്തിൻ്റെ മർമ്മം ഇരിക്കുന്നത്. അവിടെയാണ് വ്യഥ സഞ്ചലന എന്നർത്ഥം നാം കണ്ടത്. അവിടെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ ലോകവ്യവഹാരങ്ങൾ നടക്കുന്നത് ജാഗ്രത്തിലാണ്. ജാഗ്രത്തിൽ വിഷയങ്ങളായി പരിണമിക്കുന്ന സ്വരൂപ അവസാദനമാണ് ചിന്തനീയമായ ഒന്ന്. മഹാഭാരത യുദ്ധക്കളത്തിൽ നിൽക്കുന്ന അർജുനൻ്റെ കയ്യിൽ നിന്ന് ഗാന്ഡീവം വഴുതിപ്പോയത് വ്യഥ കൊണ്ടാണ്. അർജുനൻ വിയർത്തത് വ്യഥ കൊണ്ടാണ്. അർജുനൻ തൊലി ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലേക്കെത്തിയത് വ്യഥ കൊണ്ടാണ്. അപ്പോൾ വ്യഥ അർജുനനെ ബാധിക്കുമ്പോൾ ലൗകികവും പാരത്രികവുമായ അർജുനൻ്റെ പരിണാമം വ്യാസൻ അർജുനനിലൂടെ നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപധുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാന്ഡീവം ശ്രംസതേ ഹസ്തത്വക്ചൈവ പരിദഹ്യതേ നച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവചമേ മനഃ. ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, പരിച്ഛിന്നമായ ആത്മാവ്, ഇത്രയും സംയോജിച്ച് അർജുനനിൽ വന്ന മാറ്റം, ആ യുദ്ധക്കളത്തിൽ നിന്ന് അർജുനൻ പിതൃൻ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ പുത്രാൻ പൗത്രാൻ സഖീം തഥാ സേനയോരുഭയോരഭി തൻ സമീക്ഷ്യ സ കൗന്തേയ എന്ന വ്യാസൻ രേഖപ്പെടുത്തിയത്. അതിലെ ഓരോ പദവും നോക്കിയാൽ അർജുനൻ്റെ ഇന്ദ്രിയവും തത്തത് വിഷയങ്ങളും അർജുനനെ ബന്ധിക്കുന്ന വിഷയങ്ങളും അർജുനൻ താതാത്മ്യപ്പെട്ട് മനോമയനിൽ അവരായി തീർന്ന് സ്വരൂപച്യുതി വന്ന് നിലകൊള്ളുമ്പോൾ അനുഭവങ്ങളുടെ മറ്റൊരു ലോകം ഉണരുകയായി. ആ യുദ്ധക്കളത്തിലെ ദൃശ്യങ്ങളിൽ, ആ യുദ്ധക്കളത്തിലെ സംഭവങ്ങളിൽ, ആ യുദ്ധക്കളത്തിലെ ശബ്ദങ്ങളിൽ അർജുന മനസ്സിണചേർന്ന് മനോമയനായി അർജുനൻ മാറി നിന്ന് ഉണ്ടാക്കിയ ജാഗ്രത്തും സ്വപ്നവും കലർന്ന സ്വപ്ന പ്രപഞ്ചം, പൃഥക്കരിച്ച് അർജുനനെ വേർപെടുത്താത്തിടത്തോളം ജാഗ്രത്തിലും സ്വപ്നത്തിലും അർജുനനുണ്ടാകുന്ന വ്യഥ, പ്രച്യുതി ഇല്ലതാവില്ല.
ഇത് സാർവലൗകികമായ ഒരു തത്വചിന്തയാണ്. ഒരുവന്റെ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ ഏതിനോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നുവോ അതിനു പകരം അവൻ്റെ ഇന്ദ്രിയം വേറൊന്നിൽ കുടുങ്ങിയാൽ ഇതിൽ നിന്ന് മോചനം നേടും. ഭാര്യയ്ക്ക് അത്യന്താപേക്ഷിതമായി ആഗ്രഹം തോന്നിയ ടി വി ഭാര്യ താതാത്മ്യപ്പെട്ടിരിക്കുമ്പോൾ തൻ്റെ കയ്യിലെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പൈസ എടുക്കാൻ ഇഷ്ടമില്ലാതെ ഭാര്യയേക്കാൾ പണത്തെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് ഭാര്യയോടോ ടി വിയോടോ താതാത്മ്യം വരുന്നില്ലെങ്കിൽ അവൾക്കത് ദുഃഖമായി മാറും. അവളോട് താതാത്മ്യപ്പെട്ടവനാണ് ഭർത്താവെങ്കിൽ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവൻ ബ്ലേഡുമായി താതാത്മ്യപ്പെടും. നേരെ പോയി ബ്ലേഡിൽ നിന്ന് പണം എടുക്കും. ബ്ലേഡ് അവൻ ആശ്വാസമാണ് ആ സമയത്ത്, അല്ലാതെ അവൻ്റെ ശത്രു അല്ല ബ്ലേഡ്. ഭാര്യയുമായുള്ള അവൻ്റെ താതാത്മ്യത്തിനനുഗുണമായി അവനെ രക്ഷിച്ച ഈശ്വരനാണ് ബ്ലേഡും ബ്ലേഡ് കമ്പനിയും. കൂട്ടത്തിലൊരു വോയിസ് റെക്കോർഡറുമായി പോയി ഇവനാ ബ്ലേഡ് മുതലാളിയെ പ്രശംസിക്കുന്നതും അയാളെ ദൈവതുല്യനായി കാണുന്നതും ഒക്കെ ടേപ്പ് ചെയ്ത് വെച്ചിട്ട് 10-12 മാസം കഴിഞ്ഞ് ഇതിൻ്റെ പലിശയെല്ലാം കൂടി ഇത് കൊടുക്കാൻ നിവൃത്തിയില്ലാതാവുമ്പോൾ ഇവൻ വീണ്ടും ബ്ലേഡ് മുതലാളിയുമായി താതാത്മ്യം പ്രാപിക്കാതെ ഭാര്യയുടെ മറ്റൊരാഗ്രഹത്തിൽ വേറൊരു ബ്ലേഡ് എടുക്കാൻ പോകുന്ന ഒരു തലത്തിൽ ആദ്യത്തവൻ അറവ് പലിശയാണെന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടാൽ ഇവനിലെ രണ്ട് സമയങ്ങളിലെ പ്രച്യുതങ്ങളായ അംശങ്ങളെ കണ്ടെത്താൻ കഴിയും. വിദ്യാഭ്യാസം, സാഹിത്യം, കല, സാങ്കേതിക വിദ്യകൾ ഇവയൊക്കെ ആത്മപ്രച്യുതി വരുത്തുന്ന സഞ്ചാലനമുണ്ടാക്കുന്ന വ്യഥയിലേക്കല്ലാതെ വ്യഥിതനെ പ്രച്യുതിയിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. മിതമായി പറഞ്ഞാൽ, ഇല്ല എന്ന പദം ഉപയോഗിക്കുന്നതിന് മുമ്പ് മുഴുവൻ പഠിക്കണമല്ലോ. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഏതെങ്കിലും ഒരംശത്തിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ നിലനിർത്തുവാൻ പര്യാപ്തമാകുന്ന അവനെ അസ്വതന്ത്രനാക്കുന്ന ദൃശ്യവിന്യാസങ്ങളിൽ നിന്ന് അവൻ്റെ ഇന്ദ്രിയങ്ങളെ പിൻവലിപ്പിക്കുവാൻ പര്യാപ്തമായ യാതൊരു വിദ്യയും നൽകുന്നില്ലെന്നാണ് തോന്നുന്നത്. ഇത് നമ്മുടെ ഇന്നത്തെ വലിയ പ്രശ്നമാണ്. സാമൂഹിക രംഗത്തെ വലിയൊരു പ്രശ്നമായത് അർജുനൻ ആ യുദ്ധക്കളത്തിൽ മുമ്പ് പറഞ്ഞ ബ്ലേഡിലേക്ക് പരിണമിച്ചവനെപ്പോലെ ആ ദൃശ്യങ്ങളിൽ ഇന്ദ്രിയങ്ങൾ പെട്ട് അവിടെ നിൽക്കുന്ന ഓരോ യോദ്ധാവും താനാണെന്ന് സ്വപ്നത്തിലും ജാഗ്രത്തിലും തോന്നിയപ്പോൾ അവരുടെ ഭാര്യമാർ, മക്കൾ, മരിച്ചു വീഴുന്നവർ, മരിച്ചവൻ്റെ ഭാര്യയുടെ പരപുരുഷ സംസർഗം വരെ അർജുനൻ്റെ മനോമയനിൽ തെളിഞ്ഞു. അതിൽ ആ വിനാശത്തിൻ്റെ കാരണക്കാരനായി തന്നെ തന്നെ പ്രതിഷ്ഠിച്ചപ്പോൾ
ഇനിയും യുദ്ധം തുടങ്ങിയിട്ടില്ലാത്ത യുദ്ധക്കളത്തിൽ യുദ്ധത്തിൻ്റെ ഗതീയതയെ മുഴുവൻ കണ്ടറിയുന്ന അർജുനൻ കുറ്റബോധം കൊണ്ട് പ്രച്യുതമായ ആത്മാവോടുകൂടി ജാഗ്രത് സ്വപ്നങ്ങളിൽ താതാത്മ്യത്തിൽ നിന്നു. ആ ജാഗ്രത്തില് സ്വപ്നത്തില് പിതാവായി മാറിയ അർജുനൻ, അതാണോ ശരിയായ അർജുനൻ? പിതാമഹനായി മാറിയ അർജുനൻ, അതാണോ ശരിക്കുള്ള അർജുനൻ? ആചാര്യനായ ഒരു അർജുനൻ, അയാളാണോ ശരിക്ക് നിൽക്കുന്ന അർജുനൻ? മാതുലൻ, ശ്യാലൻ, സംബന്ധി, പ്രകൃതി സ്നേഹി, ഇതിലോരോന്നിലും അർജുനൻ കുടുങ്ങുമ്പോൾ പ്രച്യുതമായ അർജുന ബോധവിഷയം പ്രച്യുതമാകാത്ത നിലയിൽ സാക്ഷിയായി നിലകൊള്ളുമ്പോൾ എന്താണ്? ഒരു വ്യക്തി വിഷയദർശനം കഴിഞ്ഞാലുടനെ ശബ്ദമോ സ്പർശമോ രൂപമോ രസമോ ഗന്ധമോ മുൻപിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി ചേർന്ന് ഇന്ദ്രിയ സന്നികർഷമുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ജാഗ്രത അനുഭവത്തിൽ തന്നെ നിയുക്തനാക്കുമ്പോൾ വിഷയം പ്രതി സൃഷ്ടിക്കപ്പെടുന്ന മനോമയനായ താൻ തന്നിൽ നിന്ന് അന്യനാണെന്നറിഞ്ഞ് വ്യഥയില്ലാതാക്കാം. ഈ അറിവുകൊണ്ടല്ലാതെ വ്യഥയില്ലാതാവില്ല. ഇതിന് ജാഗ്രത്തിലും സ്വപ്നത്തിലും ആത്മാവിനെ പൃഥക്കരിച്ച് അറിയണം, ബോധത്തെ പൃഥക്കരിച്ചറിയണം. ആത്മാവ് തുടങ്ങിയ ശബ്ദമൊക്കെ ഒരുതരം മതപരമായ ശബ്ദമായി ഇന്ന് ബുദ്ധിജീവികളുടെ ഇടയിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ പദങ്ങൾ ബുദ്ധിജീവികളിൽ ഉണ്ടാക്കുന്ന ഒരു മനോമയനെ വെച്ചായിരിക്കും അവരിന്ന് കേൾക്കുന്നത്. പൗരാണികരുപയോഗിച്ച പദങ്ങളെ അതിൻ്റെ ആഴവും പരപ്പും അറിയാത്ത, അത് കച്ചവടത്തിനായി ഉപയോഗിക്കുന്ന, തൊഴിൽപരമായ പല മേഖലകളും മറ്റെന്തു വിദ്യാഭ്യാസം കൊണ്ട് നേടുന്നതിനേക്കാൾ കൂടുതൽ വികസിച്ച ഒരു മാനവ ലോകത്തിരുന്നാണ് നമ്മളിത് കാണുന്നത്, ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് ഇതിലുപയോഗിക്കുന്ന പദങ്ങൾക്കൊക്കെ നമ്മളിൽ തന്നെ സന്നികർഷജ്ഞാനമുണ്ടാക്കി വ്യഥയുളവാക്കുവാൻ ശക്തിയുള്ളതാണ്. ജ്യോതിഷം മതസംബന്ധിയായൊരു തൊഴിലാണ്. ഇന്നതൊരു ശാസ്ത്രമെന്ന നിലയിൽ വൈദിക രീതിയ ഉപയോഗിക്കുന്നവരുണ്ടാവാൻ സാധ്യത കുറവാണ്. മാന്യമായ ഒരു തൊഴിലാണിന്നത്. ഏത് ബുദ്ധിജീവിയുടെ സമ്പത്തും അനായാസേന അവനെ നമസ്കരിപ്പിച്ച് വാങ്ങിക്കാൻ പര്യാപ്തമായൊരു തൊഴിലായത്. വേഷം കണ്ട് തെറ്റിദ്ധരിക്കേണ്ട സന്യാസവും ഇന്ന് മാന്യമായൊരു തൊഴിലാണ്. നല്ലൊരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. കിളയ്ക്കാൻ പോയാലും ചുമടെടുക്കാൻ പോയാലും കൂലി തരുന്നത് വെറുപ്പോടെയാണ്. മതപരമായ തൊഴിലുകളിലെല്ലാം കൂലിയല്ല തരുക, ദക്ഷിണയാ തരുക.
അത് വികാര വൈവശ്യത്തോടെയാ തരിക. അവിടെ മനോമയൻ വല്ലാതെ ഉണർന്നു നിൽക്കുകയാണ് ഇന്ന് ഭക്തജനങ്ങളിൽ. അവരുടെ ഈ വൈവശ്യവും അത് വാങ്ങുന്നവരുടെ ആ ആഡംബരവും കണ്ടു നിൽക്കുന്ന ബുദ്ധിജീവികൾക്ക് തങ്ങൾക്കാണത് കിട്ടേണ്ടതെന്നും തങ്ങൾ ഇത്രയും പ്രയത്നിച്ചിട്ടും തങ്ങളുടെ അയൽവക്കത്തുള്ളവൻ ഇത്രയൊന്നും പ്രയത്നിക്കാതെ ഒരു ഭസ്മക്കുറിയും പൂശി ചന്ദനവും തൊട്ടുവന്ന് നിസ്സാരമായി തങ്ങളുടെ മുമ്പിൽ വെച്ച് ഇത് മേടിച്ചു കൊണ്ടുപോകുന്നല്ലോ എന്ന അസൂയയിൽ കലർന്ന ഒരു മനോമയൻ്റെ ലോകവും ഇന്ന് ഉണർന്നു നിൽക്കുന്ന കാലമാണ്. ഇവിടെ മേടിക്കുന്നവനും കൊടുക്കുന്നവനും കണ്ടുനിന്ന് അസൂയപ്പെടുന്നവനുമെല്ലാം മനോമയ സൃഷ്ടിയുടെ ബന്ധബാന്ധവങ്ങളിൽ പ്രച്യുതമായി നിൽക്കുന്നത് ഒരുപോലെ തന്നെയാണ്. ഒരു ഭേദവുമില്ല എന്നിവരാരും തിരിച്ചറിയുന്നില്ല. ഇതിലേതെങ്കിലും ഒരാൾ തൻ്റെ മനോമയനെ അതിൽ നിന്ന് മാറ്റി നിർത്താറില്ല. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഈ പദങ്ങളൊക്കെ മനോമയൻ ഉണരുവാനും അതുതന്നെ ഒരു പ്രച്യുതിക്ക് കാരണമാകാനും അതിൽ നിന്ന് വ്യഥയുണ്ടാകാനും ഇടയായാൽ ഈ ചർച്ച പോലും സഞ്ചാലനമുണ്ടാക്കുന്ന സ്വരൂപ വിസ്മൃതിയുണ്ടാക്കുന്ന വ്യഥയ്ക്കേ വഴി മരുന്നിടൂ. മറിച്ച് ഭഗവത്ഗീതയെയും അതിലടങ്ങിയിരിക്കുന്ന ജ്ഞാനത്തെയും അതിൻ്റെ തലങ്ങളിൽ ഉൾക്കൊണ്ടാൽ തൻ്റെ ബോധത്തെ, ആത്മാവ് എന്നത് ബോധമാണ്, തൻ്റെ ബോധത്തെ പൃഥക്കരിച്ച് വേർപെടുത്തി ഒന്ന് മനസ്സിലാക്കാൻ പഠിച്ചാൽ അത് ജീവിതത്തിൽ ഒരു അനുഭവമാക്കി മാറ്റിയാൽ അനുനിമിഷം മനുഷ്യൻ ആനന്ദിക്കാൻ കഴിയും. ഒരു പൈസയും ദക്ഷിണ കൊടുക്കാതെ, ഒരിടത്തും പോയി തലയും കുത്തി നിൽക്കാതെ, ഒരു മായാവലയിതമായ ഔഷധവും കഴിക്കാതെ, വളരെ എളുപ്പത്തിൽ നേരിട്ട് അനുഭവിക്കാവുന്നതാണ് ഈ തത്യം. ഒരു ദിവസം നേരം വെളുത്താൽ അന്തിയാകുന്നതുവരെ ഞാൻ കാണുന്ന വ്യത്യസ്തങ്ങളായ ലോകങ്ങൾ, വിഷയങ്ങൾ, അതിലെൻ്റെ ഇന്ദ്രിയമുണ്ടാക്കുന്ന സന്നികർഷജ്ഞാനം, ആ സന്നികർഷജ്ഞാനത്തിൻ്റെ ഫലമായി മാറ്റമില്ലാത്ത ചിരന്തനമായ സത്യമായ ഏകമായ എൻ്റെ ബോധത്തിനുണ്ടാകുന്ന പരിണാമവും അനേകമെന്ന അവസ്ഥയും, എൻ്റെ വീടിൻ്റെ തിണ്ണയിലിരുന്ന് ചാരുകസേരയിൽ അമർന്ന് വ്യവസായ പ്രമുഖനുമായ ഒരാളുമായി എൻ്റെ വ്യവസായങ്ങളെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുമ്പോൾ, എൻ്റെ വീടിനു വേണ്ടി എൻ്റെ മക്കൾക്കു വേണ്ടി രാവിലെ മുതൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് അയാളുടെ കഴിവുകളെക്കൂടി എൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി അയാളുടെ മനോമയനിൽ ഈ എൻ്റെ ചിന്തകളെ സന്നിവേശിപ്പിച്ച് കൊണ്ടുവന്ന് എടുക്കാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ കൈക്കുഞ്ഞ് അടുക്ക വന്നൊന്ന് കളിക്കുകയോ ചിരിക്കുകയോ ചെയ്താൽ ഈ പരിണമിച്ചു നിൽക്കുന്ന ഞാൻ അങ്ങോട്ട് പരിണമിക്കുന്നില്ലെങ്കിൽ ആ കൈക്കുഞ്ഞെൻ്റെ ശത്രുവായി മാറും. ആ കുഞ്ഞിനു വേണ്ടിയാണ് ഞാനിത് സമ്പാദിക്കാൻ പോകുന്നതെങ്കിലും
ആ കുഞ്ഞിൻ്റെ സാമീപ്യവും ഇപ്പോഴുള്ള ഇടപാടും ഇപ്പോൾ കളിക്കാനും ചിരിക്കാനും ഈ വളരെ കാര്യഗൗരവം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് മാറാനും പറ്റാത്ത ഞാൻ. ഈ കുഞ്ഞിനെ ആരും കണ്ടില്ലേ, എടുത്തോണ്ട് പോയിടുന്നു എന്ന് പറയുന്ന ഒരാളായി ഞാൻ മാറി എന്ന് വരും. നാളെ ഞാൻ ആ കുഞ്ഞിനു വേണ്ടി ഉണ്ടാക്കിയതെന്ന് പറയുന്ന ഈ വസ്തു, ആ ശൈശവത്തിലെ നിഷ്കളങ്കതയിൽ ആയിരുന്ന ആളിനെ ഓർമ്മ വരുന്ന കുഞ്ഞ്, അയാളുമായി നടത്തിയ കർമ്മരംഗങ്ങളാണ് എന്നെ എൻ്റെ അച്ഛൻ വെറുക്കാനിടയാക്കിയതെന്ന് കുറിച്ചിട്ടാൽ അച്ഛൻ്റെ മരണത്തിന് മുമ്പ് അതുതന്നെ തല്ലിക്ക തകർത്ത് ആസ്വദിക്കുകയും ചെയ്യും. അച്ഛൻ്റെ ഈ ഔദാര്യം എനിക്ക് വേണ്ടി വരുന്നില്ല എന്ന് അന്ന് കൊരുത്തുവെച്ച മനസ്സ് മറ്റൊരപരനായ കുഞ്ഞിൽ നിൽക്കുമ്പോൾ കഷ്ടപ്പെട്ടതിനെക്കുറിച്ചും വേവലാതിപ്പെട്ടതിനെക്കുറിച്ചും അവനു വേണ്ടി സമ്പാദിച്ചതിനെക്കുറിച്ചും ഒക്കെ അഭിമാനം കൊള്ളുന്ന ഞാൻ, അവനാകട്ടെ അതെല്ലാം അവൻ്റെ അച്ഛനുമായുള്ള ബന്ധത്തിനെതിരായി തീർന്നതിൻ്റെ രംഗവേദികളായി കണക്കാക്കുന്ന ഒരു നിമിഷത്തിൽ അവൻ പരിണമിച്ച വഴി ഞാൻ പരിണമിച്ച വഴി തിരിച്ചറിയാതിരിക്കും. സുഖങ്ങളും ദുഃഖങ്ങളും ഈ അവാന്തര പരിണാമത്തിൻ്റെ രംഗവേദികളാണ്. മാനവ ജീവിതം എത്ര പ്രതിബിംബങ്ങളോടുകൂടിയതാണെന്ന്, എത്ര തലങ്ങളിൽ രൂപാന്തരപ്പെടുന്നതാണെന്ന് വ്യാസൻ അർജുനനെ കൊണ്ട് ചൂണ്ടിക്കാണിച്ചതാണ് പിതൃൻ, പിതാമഹാൻ, ആചാര്യൻ, മാതുലാൻ, ഭ്രാതൃൻ, പുത്രാൻ, പൗത്രാൻ, സഖീം എന്ന് തുടങ്ങുന്നതെല്ലാം. എത്ര അർജുനന്മാരാണ് ഒരർജുനനിൽ രൂപാന്തരപ്പെട്ടത്? ഏതർജുനനാണ് ഞാൻ? ഏതർജുനനായിത്തീർന്നാണ് ഞാൻ സമാശ്വസിക്കുക? ഏതെല്ലാം അർജുനന്മാരിൽ നിന്നാണ് എന്നെ വിടർത്തേണ്ടത്? അർജുനപ്പത്ത് ജപിച്ച് ഭയം പോകാൻ ഭക്തൻ ഒരുമ്പെടുമ്പോൾ കുറഞ്ഞത് 10 അർജുനന്മാരെങ്കിലും പ്രതിബിംബങ്ങളായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ ബിംബസംയോഗത്തിൻ്റെ തലം എവിടെയാണ്? ഈ ആത്മാവിനെ പൃഥക്കരിക്കുന്ന വിദ്യ ഒന്നറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ചാരുവായ ജീവിതത്തിലേക്ക് മാനവൻ ഉയരുക. ഈ ഉയർച്ചയുടെ നല്ലൊരു ദൃശ്യമാണ് വ്യാസൻ ഇവിടെ നമുക്ക് ചമച്ചു വച്ചിരിക്കുന്നത്. അതുല്യപ്രഭാപൂർവമായ ഈ ഇതിഹാസത്തെ അതിൻ്റെ അർത്ഥതലങ്ങളിൽ കണ്ടറിയുവാൻ ശ്രമിക്കുന്ന ഈ നിമിഷം വ്യാസപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം സമർപ്പിച്ച് ഈ ഭാഗം നമുക്കിങ്ങനെ ഉപസംഹരിക്കാം.